ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കോയമ്പത്തൂരിലേക്കാണ്. കോയമ്പത്തൂരിൽ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിയുണ്ട്, കുഞ്ഞുമ്മാൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം മോർണിംഗ് 9:00 ആയിട്ടുണ്ട്. ഞങ്ങളൊരു 7:30 ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുവായിരുന്നു. ഇപ്പോൾ ഏകദേശം നമ്മൾ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട്. ഇത് സായിബാബ കോളനിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെയാണ് എൻ്റെ കുഞ്ഞുമുള്ളത്, സായിബാബ കോളനിയിൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം 9:00 ആയല്ലോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഇരുന്ന ശേഷം നമ്മളെ കുഞ്ഞുമാൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, ഇവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇവനെ കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഡോണട്ട്സിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഡോണട്ട്സിൽ പോയിട്ട് എല്ലാതെയും കേക്കും അതുപോലെ തന്നെ അവിടുത്തെ ഡോണട്ട്സൊക്കെ കഴിക്കാറുണ്ട്. ഇവിടുത്തെ ഡോണട്ട്സ് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ നോക്കി സെലക്ട് ചെയ്ത് വാങ്ങിച്ചു. പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റിനും വൈറ്റ് ഫോറസ്റ്റിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് 450 to 475 അങ്ങനെയാണ് സ്റ്റാർട്ടിങ് റേറ്റ്. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിച്ചു, പേരൊക്കെ എഴുതാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാക്ക് ചെയ്യാം. അപ്പോൾ പാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടുത്തെ ഡോണട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു ഡോണട്ട് കഴിക്കും. അപ്പോൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോ ഡോണട്ടാണ് ഞാൻ ഇവിടുത്തെ കഴിക്കുന്നത്. ഇപ്പോൾ ഞാൻ സ്ട്രോബെറി ഫ്ലേവറിലുള്ള ഡോണട്ടാണ് കഴിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ ഡോണട്ട് പറയാൻ പറ്റില്ല, അത്രയും സോഫ്റ്റാണ് ഇവിടുത്തെ ഡോണട്ട് കഴിക്കാൻ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഡോണട്ട്സൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞു, ദ ഡോണട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പാക്കിങ്ങൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് നമുക്ക് ഇന്നൊരു റെസിപ്പിയും കൂടെ വേണ്ടേ. ഇത് സ്പെഷ്യൽ കുഞ്ഞുമാ സ്പെഷ്യൽ പായസമാണ്. ഇത് 250 ഗ്രാം സേമിയാണ്, പായസ സേമിയ. അപ്പം നമ്മൾ 250 ഗ്രാം പായസത്തിൻ്റെ സേമിയ എടുത്തിട്ടുണ്ട്. അത് 2 സ്പൂണ് നെയ്യ് ഒഴിച്ചൊന്ന് ഒന്ന് ചൂടാക്കിയെടുക്കണം. അതുപോലെ തന്നെ ജവ്വരി എടുത്തിട്ടുണ്ട്, ഒരു 100 ഗ്രാമിൻ്റെ ജവ്വരിയാണ് ഇത് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ്. പാല് 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. നല്ല കൊഴുപ്പുള്ള പാലെടുത്തിട്ടുള്ളത്, തിക്കായിട്ടുള്ള പാലാണ് നമ്മൾ എപ്പോഴും പായസത്തിന് എടുക്കണം. ഇനി ഇതൊന്ന് പാല് നന്നായി ഒന്ന് കുറുകി വന്ന്, അതുപോലെ നമ്മൾ ഇതിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒന്നും ചേർക്കുന്നില്ല. പാല് നമ്മൾ നന്നായിട്ട് വറ്റി വരുന്ന വരെ ഒന്ന് 1.25 ലിറ്റർ ആവുന്ന വരെ തിളപ്പിക്കണം. പിന്നെ നമ്മൾ ഷുഗർ ലാസ്റ്റായി ചേർക്കുന്നത്. ഇത് എല്ലാം റെഡിയായി പായസം ആകുമ്പോഴാണ് നമ്മൾ ഷുഗർ ചേർക്കുക. ഇതുപോലൊരു പാത്രത്തിൽ ഏകദേശം ഒരു 2.5 കപ്പ് അല്ലെങ്കിൽ ഒരു 3 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ 100 ഗ്രാം ജവ്വരി വേവാനായിട്ട് ഇടണം. ജവ്വരി നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ജവ്വരി 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഒരു 3 കപ്പോളം വെള്ളം അതിനാവശ്യമാണ്. ഈ 3 കപ്പ് വെള്ളം എന്നുള്ളത് വറ്റി വരണം, ഏകദേശം 1 കപ്പായി വരണം. അപ്പോഴേക്കും ജവ്വരി നന്നായി കുക്കായി വരും. ഇപ്പം നമ്മളുടെ പാല് നന്നായി 1.25 ലിറ്ററായി വന്നിട്ടുണ്ട്. 1 ലിറ്റർ പാൽ എടുത്തത് 1.25 ലിറ്റർ ആയിട്ടുണ്ട്. കളറ് ഏകദേശം ഒരു പിങ്കിഷ് കളറ് വന്ന് തുടങ്ങിയപ്പോഴാണ് ഇത് നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചത്. ഇനി നമുക്ക് ജവ്വരി ആയ ശേഷം പാലും ജവ്വരിയും അതുപോലെ തന്നെ സേമിയ പഞ്ചസാര എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ ജവ്വരി ഏകദേശം 75% വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സേമിയ ഇട്ട് കൊടുക്കാം. ഈ സേമിയയും കൂടെ നന്നായി കുക്കായി വരുമ്പോഴേക്കും ഈ വെള്ളം വറ്റും.
ഇപ്പോ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആ വെള്ളം എല്ലാം ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഏലക്ക ഒരു അഞ്ചാറ് ഏലക്ക ഒന്ന് ചതച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. ഇനി നമ്മൾ നേരത്തെ കാച്ചി വെച്ചിട്ടുള്ള പാൽ ഇതിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ആടയെല്ലാം ഉള്ളതുകൊണ്ട് നമുക്കൊന്ന് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. നമ്മുടെ സ്വാദിഷ്ടമായ തിക്കായിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒന്നര കപ്പ് പഞ്ചസാര ചേർക്കുന്നത്. ഇപ്പൊ ഒരു കപ്പ് ചേർത്തിട്ടുണ്ട്, ഇനി ഒരു അരക്കപ്പും കൂടെ ചേർക്കാം. ഓരോരുത്തരുടെയും മധുരത്തിന് ആവശ്യമായിട്ടുള്ള നമുക്ക് ചേർത്ത് കൊടുക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ഓപ്ഷനിലാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഇത്തിരി മധുരം വേണം, അതുകൊണ്ട് ഞങ്ങൾ ഒന്നര കപ്പ് ചേർക്കുന്നുണ്ട്. പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കി വെച്ച ശേഷം നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം വറുത്ത് ചേർക്കണം. ഇപ്പൊ ഞാൻ ഏകദേശം ഒരു കുറച്ച് ഏകദേശം ഒരു 10-20 അണ്ടിപ്പരിപ്പ് അതുപോലെ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഇഷ്ടത്തിന് ആവശ്യമായിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഒരു പാനിലേക്ക് ഒരു 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ച് കൊടുത്ത ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് ഇട്ട് ഒന്ന് ഗോൾഡൻ കളറായി വരുമ്പോൾ മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുന്തിരി കൊടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്വാദിഷ്ടമായ പായസം സെർവ് ചെയ്യാം. അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബിൻഷാദ്.